എന്റെ കൊച്ചി യുണൈറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരാണ് എനിക്ക് പിന്നിലുള്ളത്. അവർ വെറുതെ വഴിയരികിൽ നിൽക്കുന്നതല്ല, ഇവരുടെ മുന്നിൽ കുറെ വസ്ത്രങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ വസ്ത്രങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ നിന്ന് ശേഖരിച്ചവയാണ്. ഒറ്റത്തവണ ഉപയോഗിച്ചതും ഉപയോഗിക്കാൻ സാധിക്കാതെ മാറ്റിവെച്ചതുമായ വസ്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇവർ നന്മ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. ഈ വഴിയരികിൽ ഇവയെല്ലാം വിൽപ്പന നടത്തി അത് തുച്ഛമായ തുകയ്ക്ക് ഒരു 30 രൂപ അല്ലെങ്കിൽ ഒന്നും കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. ഈ വസ്ത്രങ്ങൾ വാങ്ങുന്നവര് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു വലിയ ബക്കറ്റില് നിങ്ങളെ കയ്യിലുള്ള തുക നിക്ഷേപിച്ചാൽ മതി. ഈ തുക ഉപയോഗിക്കുന്നത് എന്തിനാണെന്നല്ലേ, നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരായ കിടപ്പ് രോഗികളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നന്മ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ആ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ഇതിന് ഭാരവാഹികളോട് നമുക്ക് ചോദിക്കാം. വീടുകളിൽ വെറുതെ അലമാരികൾ നിറച്ച് ഒത്തിരി വസ്ത്രങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്. അതൊട്ട് കളയാനൊട്ട് അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നാൽ മറ്റൊരാൾക്ക് കൊടുക്കുവാനായിട്ട് അവർക്ക് ഒരു ചെറിയ മടി വേണോ എന്ന് ചോദിക്കും. അത് ചില പുതിയതുണ്ട്, പുതുമ മാറാത്ത വസ്ത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഞങ്ങൾ നോക്കി അത് ഞങ്ങൾ ഒരു കുഞ്ഞു വില 30 രൂപയാണ് ഇവിടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇട്ടില്ല, കൂടുതലിടാം. അത് ആ തുക കളക്ട് ചെയ്തുകൊണ്ട് കിടപ്പ് രോഗികൾക്ക്, നിങ്ങൾക്ക് ആ ഓഫീസിലോട്ട് നോക്കിയാലേ മനസ്സിലാകും, പാമ്പേഴ്സ് എല്ലാം മേടിച്ച് വെച്ച് കിടപ്പ് രോഗികൾക്ക് സഹായകരമാകുന്നത്. പിന്നെ മരുന്നുകൾ കൊടുക്കുവാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഈ തുക ഞങ്ങൾ മാറ്റിവെക്കാനായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ത്രിഫ്റ്റ് ഷോപ്പ് നമ്മൾ പലയിടത്തുമുണ്ട്, ഫോറിനിലൊക്കെ എല്ലായിടത്തുമുണ്ട്, ചാരിറ്റി ഫണ്ടിന് വേണ്ടി ഉള്ളത്. ഇത് നടത്തിയപ്പോൾ ഒത്തിരി, ഇത് 3.5 ആയിരുന്നു ഇവിടെ സ്റ്റോക്ക് ഉണ്ടായത്. ഇന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു 30% മാത്രമായിട്ട് കുറഞ്ഞു കഴിഞ്ഞു. 70% ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ വസ്ത്രങ്ങൾ അത് തീർച്ചയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണം. അവരുടെ ആ ഒരു ഇതിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകും എന്നത് മാത്രമല്ല, മറിച്ച് ഒത്തിരി സാമ്പത്തികമായ കുടുംബങ്ങളെ സഹായിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഇത് മാറും. അതിനുള്ള ഒരു നൂതന ചിന്തയാണ് എൻ്റെ കൊച്ചിയിലെ എൻ്റെ അംഗങ്ങൾ ഇതിന് തുനിഞ്ഞതും ഇത് വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ദിനംപ്രതി നമ്മൾക്ക് ഒത്തിരി മരുന്നിൻ്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മരുന്ന് കിട്ടുന്നുമുണ്ട്. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി വരുന്നവർക്കും ഡോക്ടറിൻ്റെ സഹായം ആവശ്യമുള്ളവർക്കും നമ്മളത് ലഭ്യത വരുത്തുന്നുണ്ട്. ചിലവർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് പ്രായമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവരെ നമ്മൾ പറഞ്ഞ് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി വരുവാൻ ആവശ്യപ്പെടുകയും അവരത് ആ ചീട്ടുമായി വരുമ്പോൾ അവർക്ക് അത്യാവശ്യം നമ്മൾ ഉള്ള മരുന്നുകൾ അവർക്കായിട്ട് കൊടുക്കുകയുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾ, വോക്കർ, സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതേപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്നു. അതായത് ഉപയോഗിച്ച് അവരുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മളത് അടുത്ത ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയും അതിനുശേഷം അവരിൽ നിന്ന് വീണ്ടും അത് കളക്ട് ചെയ്ത് ആവശ്യക്കാർക്ക് വീണ്ടും കൊടുക്കും. അങ്ങനെ ഒരു റീസൈക്കിൾ പ്രക്രിയയും കൂടി നമ്മുടെ ഈ സേവനത്തിനിടയിലുണ്ട്. അത് ഒരു നല്ലൊരു റിപ്പോർട്ടോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ട്. ഒത്തിരി ആൾക്കാർ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളത് വന്ന് കളക്ട് ചെയ്യുമോ. ഞങ്ങളത് അവിടെ ചെന്ന് അത് കളക്ട് ചെയ്ത് ഞങ്ങളുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഗോഡൗണിലത് വെച്ച് ആവശ്യക്കാർ വരുമ്പോൾ അത് അവർക്ക് കൈമാറുകയും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങളെ ഏൽപ്പിക്കാനും ഞങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആ രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ഈ കാണുന്ന പഴയതും ഒറ്റത്തവണ ഉപയോഗിച്ചതുമായ വസ്ത്രങ്ങൾ ഇല്ലാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി, ഉള്ളവൻ രണ്ടുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് തരിക, അത് ഇല്ലാത്തവനിലേക്ക് എത്തിക്കാം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒത്തിരി നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞ 4 ദിവസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരിക്കുന്നത്. ആളുകൾ കുറേ വരുന്നുണ്ട്. എങ്ങനെയാണ് അവർ വന്നിട്ട്, എന്താണ് അവരുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എന്താ പറയുന്നവര്? അവർക്ക് അധികം പഴക്കമില്ലാത്ത തുണിയായ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടു. വാങ്ങുന്നുണ്ട് ധാരാളം. ധാരാളം പേര് വരുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇതിനു വേണ്ടി, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ചാരിറ്റിക്ക് വേണ്ടി. ചാരിറ്റിക്ക് വേണ്ടി.
പലേറ്റീവ് കെയർ ആയിട്ട് മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം രോഗികൾ കൊണ്ടുവരുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് മെഡിസിൻ, പാവപ്പെട്ടവർക്ക് മെഡിസിൻ കളക്ട് ചെയ്ത് ഞങ്ങളാവുന്ന മെഡിസിൻ കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീടുകളിൽ പോയിട്ട് വെട്ടിടം പേഷ്യൻസിന് വേണ്ടി അവരെ കുളിപ്പിക്കുക, അവർക്ക് ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ആര് വന്നാലും അരി കൊടുക്കും. പിന്നെ ഇതിപ്പം ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ട്രിഫ്റ്റ് ഷോപ്പ്. ആൾക്കാർക്ക് ഉപയോഗിച്ച തുണികളുണ്ട്, ഉപയോഗിക്കാത്ത തുണികളും ഉണ്ട്. അതെല്ലാം ഇവിടെ കൊണ്ടുപോയി തരുമ്പോൾ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ട് ആർക്ക് വന്ന് വേണമെങ്കിലും കളക്ട് ചെയ്യാം. അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം. അത് ഞങ്ങൾ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്, പാമ്പേഴ്സും അങ്ങനെയുള്ള മെഡിസിൻ വാങ്ങിക്കാനും പിന്നെ അവർക്ക് മെഡിക്കൽ പരമായിട്ടുള്ള ഇതിനുള്ളൊക്കെ ചെലവിനൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇതിനകത്തു നിന്നുള്ള മെയിൻ ഉദ്ദേശം. ഇവിടെ ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതിമനോഹരമായ, അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ല, ചിലപ്പോൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ടുള്ള സാരി ആയിരിക്കാം. വളരെ മനോഹരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അത് വാഷ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ്. ഷർട്ടുകളുണ്ട്, ഇത് കണ്ട പുതിയ ഷർട്ടാണ്, എടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ത്രിഫ്റ്റ് ഷോപ്പുകൾ നമ്മുടെ നാട്ടിലും ഇനി വരണം. കാരണം ഇന്നിവരിത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ രോഗികളായവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംരംഭമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഈ സംരംഭം ഇനിയും വളർന്നു വരട്ടെ. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റിജൻ റബലോ.